സമൂഹ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്ന നന്മമരമായിരുന്നു ഫിറോസ് കുന്നുംപറമ്പിൽ. സാമൂഹ്യ സേവനത്തിൻ്റെ ഉദാത്ത മാതൃകയായി പോലും വാഴ്ത്തിയിരുന്ന ഈ വ്യക്തിയുടെ പൊയ്മുഖമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിലൂടെ അഴിഞ്ഞു വീണത്. സ്ത്രീവിരുദ്ധതയും മതവിദ്വേഷവും ഒളിരാഷ്ട്രീയവുമെല്ലാം മറനീക്കി പുറത്തു വരികയാണ് ഫിറോസിൻ്റെ ഈ വീഡിയോയിലൂടെ. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മൊത്ത വ്യാപാരി എന്ന വിധത്തിൽ കറങ്ങി നടക്കുന്ന ഈ നന്മമരത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ട് അമ്പരന്നിരിക്കുകയാണ് സുമനസ്സുകൾ. ഈ ഒരു വ്യക്തിയാണല്ലോ നമ്മളെല്ലാം നന്മമരമായി ആഘോഷിച്ചതെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുത സ്ത്രീവിരുദ്ധതയുടെ രൂപത്തിൽ പുറത്തു വരുന്നതാണ് ഫിറോസ് കുന്നുംപറമ്പിലെന്ന ഈ നന്മമരത്തിൽ നിന്നും നാം കണ്ടത്. വിമർശിച്ച് കുറിപ്പിട്ട ജസ്ല മാടശ്ശേരി എന്ന സാമൂഹ്യ പ്രവർത്തകയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഫിറോസ് കുന്നുംപറമ്പിൽ അധിക്ഷേപിച്ചത്. കുടുംബത്തിൽ ഒതുങ്ങാത്ത സ്ത്രീ, പച്ചയ്ക്ക് വേശ്യവൃത്തി ചെയ്യുന്ന സ്ത്രീ, സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീ, ആരാണെന്നറിയാത്തവരുടെ മുന്നിൽ പോലും ശരീരം കാഴ്ചവെക്കുന്ന സ്ത്രീ, ഇങ്ങനെ ഫിറോസിന്റെ വീഡിയോയിൽ പേര് പരാമർശിക്കാതെ ജസ്ല മാടശ്ശേരിക്കെതിരെ നടത്തിയ വിശേഷണങ്ങളായിരുന്നു ഇവ. നമുക്കൊക്കെ ഒരു സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കുടുംബത്തിന് ഒതുങ്ങാത്ത സ്ത്രീ, ഒരു നാട്ടുകാർക്ക് മുഴുവൻ എന്താ പറയാ മോശമായ രീതിയിൽ ഇതാക്കുന്ന ഒരു സ്ത്രീ, ഇനി മറ്റൊരു രീതിയിലേക്ക് പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് വേശ്യാവൃത്തി നടത്തുന്ന ഒരു സ്ത്രീ, അത്തരം ഒരു സ്ത്രീ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയാല് ഫിറോസ് കുന്നംപറമ്പിലിന് ഒന്നും സംഭവിക്കാൻ പോകില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് മാന്യതയൊക്കെയുള്ള ആളുകളാണ് ഫിറോസ് കുന്നംപറമ്പ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ ഒരു രസമാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് അതിൽ എന്തെങ്കിലും തോന്നൽ വരും. അതല്ലാതെ ജീവിതത്തിൽ ഒരാൾക്കും ഉപകാരമില്ലാത്ത, അതല്ലെങ്കിൽ അവനവന്റെ ശരീരത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇത്തരത്തിലുള്ള മോശമായ ഒരു സ്ത്രീ എനിക്കെതിരെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടതുകൊണ്ട് എനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോണില്ല. കാരണം ആ സ്ത്രീ എനിക്കെതിരെ മാത്രമല്ല പ്രവാചകനെ വരെ അവരുടെ പേജിലൂടെ അവഹേളിച്ച ഒരു സ്ത്രീയാ. മാന്യത ഉള്ളവർ വിമർശിച്ചാൽ സ്വീകരിക്കുമെന്നും പ്രവാചകനെ വരെ അപമാനിച്ച ഈ സ്ത്രീയോട് പുച്ഛമാണെന്നും ഫിറോസ് പറയുന്നു. പ്രവാചകനെ വരെ അപമാനിച്ചെന്ന പരാമർശത്തിലൂടെ ഈ വിഷയം ഒരു സാമുദായിക വിഷയമായി സംഘർഷത്തിലൂടെ വഴിതിരിച്ചുവിടാൻ കൂടിയാണ് ഫിറോസിന്റെ ശ്രമം. സ്വന്തം നാടിനും വീടിനും അപമാനമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്തെങ്കിലും എഴുതിയാൽ അത് തന്നെ ബാധിക്കില്ലെന്നും ഫിറോസ് ലൈവിൽ പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിൽ വരില്ലെന്നും വന്നാൽ തന്നെ ചാരിറ്റി പ്രവർത്തനം നിർത്തുമെന്നൊക്കെ ലൈവിൽ വന്ന് പറഞ്ഞ് പിന്നീട് പരസ്യമായി മുസ്ലിം ലീഗ് വേദിയിൽ വന്ന് ഫിറോസ് വോട്ട് ചോദിച്ചതിനെതിരെ ജസ്ല മാടശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് ഇദ്ദേഹത്തിനെ ചൊടിപ്പിച്ചിരുന്നത്. നിസ്സാരമായ വിമർശനം പോലും ഉൾക്കൊള്ളാത്ത സ്വയം പ്രഖ്യാപിത നന്മവരമാണ് ഫിറോസിന്റെ ഈ സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വ്യാപകമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഫിറോസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജസ്ല മാടശ്ശേരിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വിമർശിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുകയാണ് ഫിറോസ് എന്നും ജസ്ല പറയുന്നു. ജാമ്യമില്ലാത്ത കുറ്റമാണ് കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിലെ ഈ നന്മവരം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി സോഷ്യൽ മീഡിയ വഴി വീഡിയോ ഇട്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന ഫിറോസിന്റെ മറ്റൊരു മുഖമാണ് നാം ജസ്ലയെ വിമർശിക്കുന്ന വീഡിയോയിലുടനീളം കണ്ടത്. സാധാരണക്കാരെന്ന രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി വന്ന ഫിറോസിന്റെ പ്രവർത്തനങ്ങളിൽ പലരും നേരത്തെ തന്നെ ദുരൂഹത ആരോപിച്ചിരുന്നു. ഫിറോസ് കുന്നുംപറമ്പിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതലും ന്യൂനപക്ഷ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണെന്നായിരുന്നു ഒരു വിമർശനം. രാജ്യാന്തര ഭീകരൻ സക്കീർ നായികുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ നിഴലിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളുമായി ഫിറോസിനുണ്ടായിരുന്ന ബന്ധവും ഏറെ സംശയത്തിന് ഇടയാക്കിയിരുന്നു. പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ തൃക്കരിപ്പൂരിൽ നടന്ന പരിപാടിയിൽ ഫിറോസ് കുന്നുംപറമ്പിൽ പങ്കെടുത്തിരുന്നു. ഇതുകൂടാതെ കോലാലംപൂരിൽ വച്ച് നടന്ന KMCC പരിപാടിയിലും ഫിറോസിനെ ആദരിച്ചിരുന്നു. സക്കീർ നായിക് കഴിയുന്നതും കോലാലംപൂരിലാണ്. ഫിറോസിന്റെ കോലാലംപൂർ സന്ദർശനം അതിനാൽ തന്നെ സംശയാസ്പദമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഫിറോസ് കുന്നുംപറമ്പിൽ ഫണ്ട് ശേഖരിക്കുന്നതിലും ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ചാരിറ്റിയുടെ മറവ് വച്ച് ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലാണ് ഫിറോസ് കുന്നുംപറമ്പിൽ സൗജന്യമായി സന്ദർശനം നടത്തിയത്. ചാരിറ്റിയുടെ മറവിൽ ലഭിക്കുന്ന ഫണ്ടുകൾ പലരുടെയും അക്കൗണ്ടുകൾ വഴി പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ പറ്റുമെന്നും ഇത്തരത്തിലുള്ള അന്വേഷണം വേണമെന്നും ഫിറോസിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നോടൊപ്പം കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്നവരെയെല്ലാം ഈ ഒറ്റ വീഡിയോയിലൂടെ തള്ളിപ്പറയുകയാണ് ഈ നന്മമരം. നിങ്ങളാരും തന്നെ എന്നെ സഹായിച്ചിട്ടില്ലെന്നും സഹായിച്ചത് രോഗികളെയാണെന്നും
എന്റെ ജാതിയോ മതമോ കുടുംബകാര്യങ്ങളോ അന്വേഷിച്ച് തല പോയിക്കേണ്ടെന്നുമാണ് ഫിറോസ് കുന്നമ്പ്രബിൾ വീഡിയോയിലൂടെ പറയുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചത് എന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എപ്പോഴാണ് പൈസ അയച്ചെന്ന്. പല ആളുകളും എന്റെ എന്താ പറയാ വാപ്പയാവാൻ വരുന്ന രീതിക്കൊക്കെയാണ് വന്ന് സംസാരിക്കുന്നത്. ഒരിക്കലും എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചിട്ടില്ല, എന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ ആരോടും ഞാൻ ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല. അപ്പോ ഇത്തരത്തിൽ പല ആളുകളും മോശമായിട്ട് എന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നത് ആ MC കമറുദ്ദീൻ സാഹിബിന്റെ കൂടെയുള്ള ഫോട്ടോ കണ്ടിട്ട് എന്നോട് മോശമായിട്ട് സംസാരിക്കാൻ വരുന്ന ആളുകൾ നിങ്ങൾ എന്നെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന രോഗികളെ സഹായിച്ചിട്ടുണ്ടാവുമായിരിക്കും. അത് രോഗികളെയാണ്, എന്നെയല്ല, ഞാൻ കാണിക്കുന്ന രോഗികളെയാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്. ഇത്തരം ഡയലോഗുകളുമായി ഇനി ഒരുത്തനും വരണ്ടെന്നും തന്നെ വിമർശിക്കുന്നവരെ ലക്ഷ്യമിട്ട് ഫിറോസ് പറയുന്നുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലീഗ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തത് തനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉള്ളതിനാലാണെന്ന് വീഡിയോയിലൂടെ ഫിറോസ് തുറന്നു പറയുന്നുണ്ട്. താൻ ലീഗ് പ്രവർത്തകനായിരുന്നതുകൊണ്ട് തന്നെ ലീഗ് നേതാക്കളുമായി ആത്മബന്ധമുണ്ടെന്നും ഫിറോസ് കൂട്ടിച്ചേർക്കുന്നു. ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയതിന്റെ പേരിൽ ആരും തന്റെ വാപ്പയാകാൻ ശ്രമിക്കേണ്ടെന്നും CPM സൈബർ ഗ്രൂപ്പുകൾക്ക് മറുപടിയായി ഫിറോസ് പറയുന്നുണ്ട്. ഫിറോസ് കുന്നുംപ്രമൽ എന്ന നന്മമരത്തിന്റെ പൊയ്മുഖത്തെപ്പറ്റി തത്വമയി ന്യൂസ് നേരത്തെയും വാർത്ത നൽകിയിരുന്നു. അത് നിങ്ങളുടെ അജണ്ടയാണെന്നായിരുന്നു അപ്പോൾ ഉയർന്ന ആക്ഷേപം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലും തത്വമയി ന്യൂസ് ഫിറോസിനെതിരെയുള്ള ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.